ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. 2023 ജൂലൈ മാസം നാളെ അവസാനിക്കുകയാണ്. റേഷൻ, പെൻഷൻ, ആദായനികുതി ഇവയുമായി ബന്ധപ്പെട്ട് ചെയ്തു തീർക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇനി പറയുന്നത്. ഇക്കാര്യം ചെയ്തില്ല എങ്കിൽ പല നഷ്ടങ്ങളും നമുക്കുണ്ടാകും. ആദ്യമായി റേഷൻ്റെ കാര്യത്തിലേക്ക് തന്നെ വരാം. ജൂലൈ മാസത്തെ റേഷൻ വിഹിതങ്ങളുടെ വിതരണം നാളത്തോടുകൂടി അവസാനിക്കും. ഇനിയും ജൂലൈ മാസത്തെ റേഷൻ വാങ്ങാത്ത ആളുകൾ നാളെയല്ലാതെ മറ്റൊരു ദിവസം ഇനി അതിനില്ല. അതുകൊണ്ട് തന്നെ ഇനിയും ജൂലൈ മാസത്തെ റേഷൻ വാങ്ങാത്ത ആളുകൾ അത് പോയി വാങ്ങണം. കഴിഞ്ഞ 2 മാസത്തിൽ റേഷൻ വാങ്ങാത്ത മഞ്ഞ, പിങ്ക്, നീല റേഷൻ കാർഡുകൾ ഉണ്ട് എങ്കിൽ അവർ ഈ മാസം തീർച്ചയായും റേഷൻ വാങ്ങേണ്ടതുണ്ട്. അതിന് നാളെ മാത്രമാണ് അവസരം. നാളെയും കൂടി അവർ റേഷൻ വാങ്ങിയിട്ടില്ല എങ്കിൽ 3 മാസം തുടർച്ചയായി റേഷൻ വാങ്ങാതിരുന്നാൽ മുൻഗണനാ പദവിയിൽ നിന്നും മാറ്റി പൊതുവിഭാഗമായ വെള്ള റേഷൻ കാർഡിലേക്ക് ഇത്തരം റേഷൻ കാർഡുകാരെ മാറ്റുന്നതാണ്. ജൂലൈ മാസം നാളെ അവസാനിച്ചാൽ ചൊവ്വാഴ്ച മുതൽ തന്നെ ഓഗസ്റ്റ് മാസം ആരംഭിക്കുകയാണ്. ഓഗസ്റ്റ് മാസത്തിൽ ഓണമാസമായതുകൊണ്ട് തന്നെ കൂടുതൽ റേഷൻ വിഹിതങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓണം ഭക്ഷ്യകിറ്റും അതുപോലെ തന്നെ സ്പെഷ്യൽ അരിയും ഉണ്ടാകും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇപ്രാവശ്യം നീല വെള്ള റേഷൻ കാർഡിന് ഭക്ഷ്യക്കിറ്റില്ല എന്ന് ഉറപ്പായിട്ടുണ്ട്. പിങ്ക് കാർഡിന് ഭക്ഷ്യക്കിറ്റ് ഉണ്ടാകുമോ എന്നുള്ളതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ ഇപ്പോഴും നടക്കുകയാണ്. സർക്കാരിൻ്റെ ഔദ്യോഗികമായ തീരുമാനം വരേണ്ടതുണ്ട്. ഓരോ കാർഡിനും എന്തെല്ലാമാണ് ലഭിക്കുക എന്നുള്ളത് നാളത്തെ സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അറിയിപ്പ് വന്നാൽ കൃത്യമായി നിങ്ങളെ അറിയിക്കുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പെൻഷൻ മസ്റ്ററിംഗുമായി ബന്ധപ്പെട്ടാണ്. സംസ്ഥാനത്ത് 2022 ഡിസംബർ 31 വരെ സാമൂഹ്യ സുരക്ഷാ പെൻഷനോ ക്ഷേമ ബോർഡുകളിൽ നിന്നും പെൻഷനോ വാങ്ങുന്നുണ്ട് എങ്കിൽ അവർ നിർബന്ധമായും ജൂലൈ 31 മുമ്പ് മസ്റ്ററിംഗ് ചെയ്യണം എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെ മസ്റ്ററിംഗിൻ്റെ നിലവിലെ തീയതി നാളെ അവസാനിക്കും. സർക്കാർ അത് നീട്ടി നൽകാനുള്ള സാധ്യത ഉണ്ട് എങ്കിലും നിലവിൽ പ്രഖ്യാപിച്ചിട്ടുള്ള തീയതി ജൂലൈ 31 ഇനി ഈ തീയതി കഴിഞ്ഞാലും ഓഗസ്റ്റ് 20 വരെ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാനുള്ള സമയമുണ്ടാകും. സർക്കാരിൻ്റെ മുൻ ഉത്തരവ് പ്രകാരം എല്ലാ മാസവും ആദ്യത്തെ 20 ദിവസം 20-ാം തീയതി വരെ അക്ഷയ കേന്ദ്രങ്ങളിലൂടെ മസ്റ്ററിംഗ് നടത്താവുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജൂലൈ 31 എന്ന അവസാന തീയതി കഴിഞ്ഞാലും ഓഗസ്റ്റ് 20-ാം തീയതി വരെ മസ്റ്ററിംഗ് ചെയ്യാനുള്ള അവസരമുണ്ടാകും. സർക്കാർ തീയതി നീട്ടി നൽകിയിട്ടില്ല എങ്കിലും ഓഗസ്റ്റ് 20 കഴിഞ്ഞാലും പിന്നീടുള്ള മാസങ്ങളിൽ സെപ്റ്റംബർ 20-ാം തീയതി വരെയും അത് കഴിഞ്ഞുള്ള മാസങ്ങളിലും ഓരോ മാസങ്ങളിലെയും 20-ാം തീയതി വരെ മസ്റ്ററിംഗ് ചെയ്യാനുള്ള അവസരമുണ്ടാകും. ഓരോ മാസവും മസ്റ്ററിംഗ് ചെയ്യാൻ വൈകുന്നതോടുകൂടി ആ മാസത്തെ പെൻഷൻ നഷ്ടപ്പെടുന്നതായിരിക്കും. അതുകൊണ്ട് മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകൾ കഴിയുന്നതും നേരത്തെ മസ്റ്ററിംഗ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അവസാനമായി വിതരണം ചെയ്തത് ഏപ്രിൽ മാസത്തെ പെൻഷനാണ്. ഇനി ലഭിക്കാനുള്ളത് മെയ്, ജൂൺ, ജൂലൈ മാസത്തെ പെൻഷനാണ്. ഇതോടൊപ്പം ഓഗസ്റ്റ് മാസം പിറക്കുന്നതോടുകൂടി 4 മാസത്തെ പെൻഷൻ കുടിശ്ശികയാകും. ഇതിൽ 2 മാസത്തെ പെൻഷനാകും ഓണത്തിന് ലഭിക്കുക. മെയ്, ജൂൺ മാസത്തെ പെൻഷൻ ഓഗസ്റ്റ് 10-ാം തീയതിയോടുകൂടി വിതരണ നടപടികൾ ആരംഭിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആദായനികുതി റിട്ടേൺ ഫയൽ ചെയ്യാൻ ഇനി നാളെ കൂടി മാത്രമാണ് അവശേഷിക്കുന്നത്. റിട്ടേൺ നൽകുന്നതിനുള്ള തീയതി നീട്ടി നൽകുകയില്ല എന്ന് വ്യക്തമാക്കിയിട്ടുള്ള സാഹചര്യത്തിൽ നാളത്തോടുകൂടി ITR ഫയൽ ചെയ്തിട്ടില്ല എങ്കിൽ വൻ നഷ്ടങ്ങളാണ് ഉണ്ടാവുക. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാകുന്നു വരുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും.